ഇപ്പോൾ നമ്മൾ ബ്രെയിനിൽ തന്നെ പറയുകയാണ്, ബ്രെയിനിൽ ഒരു ട്യൂമർ ഉണ്ടാണ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ മാലിഗ്നൻ്റ് അല്ല, അതായത് ക്യാൻസറസ് അല്ലാത്തൊരു വെറും ഒരു ബിനൈൻ ട്യൂമർ എന്ന് പറയും. ബിനൈൻ ട്യൂമർ ആണെങ്കിൽ മക്കൾ പഠിക്കുന്നില്ല എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തിന് ഏറ്റവും വലിയ ഒരു പരിഹാരമായിട്ട് നമുക്ക് ശംഖുപുഷ്പത്തെ വീടുകളിൽ ഒരുപാട് പേർക്കുണ്ടതാണ്. അപസ്മാരം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറയും. മൂക്കിൽ ദശ വളരുന്ന അസുഖമുള്ള ഒരുപാട് പേരുണ്ട്. തൊണ്ടയിൽ ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിശക്തിയെ ഉണർത്തുന്ന നമുക്കൊരു ഹെർബൽ ഡ്രിങ്ക് നമുക്ക് ആയിട്ട് അതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു എപ്പിസോഡിൽ നാം ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ശംഖുപുഷ്പം എന്ന് പറയുന്ന ചെടി. ഇതിനെ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്, നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും പറമ്പുകളിലൊക്കെ സമൃദ്ധമായിട്ട് വളരുന്നൊരു ചെടിയാണിത്. അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്ന ഈ ഒരു ചെടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരിക മാനസിക രോഗങ്ങളിൽ അല്ലെങ്കിൽ ബുദ്ധി കൂട്ടാനായിട്ട് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഔഷധമായിട്ടാണ് എനിക്കെപ്പോഴും ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു ചിത്രം. അപ്പോൾ നമുക്ക് തലച്ചോറുമായി ബന്ധപ്പെട്ട മിക്ക രോഗങ്ങളും, ഇപ്പോൾ നമുക്ക് വാർദ്ധക്യത്തിൽ വരുന്ന അൾഷെമേഴ്സ്, പാർക്കിൻസൺസ് പോലെയുള്ള രോഗങ്ങളിലെ ഇവർ തലച്ചോറിൻ്റെ പ്രവർത്തനം മെമ്മറി കുറയുകയാണ്, അല്ലെ, ഓർമ്മശക്തി വീണ്ടെടുക്കാൻ സാധിക്കാത്ത അൾഷെമേഴ്സ് പോലെയുള്ള രോഗങ്ങളിലെ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ സ്വരസം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ശംഖുപുഷ്പം ചേർത്ത് കഷായം ഉണ്ടാക്കിയിട്ട് അത് കുടിക്കുക. ശംഖുപുഷ്പം ചേർന്നുകൊണ്ടുള്ള ഒരുപാട് ഘൃതങ്ങൾ ഇന്ന് അവൈലബിൾ, നെയ്യുകൾ ഇന്ന് അവൈലബിളാണ്. ശംഖുപുഷ്പം ചേർന്നുള്ള ഒരുപാട് മെഡിസിൻസ് ഇന്നുണ്ട്. പക്ഷേ നമ്മളതൊന്നും പ്രയോഗത്തിൽ വരുത്തിയിരുന്നെങ്കിൽ നമ്മളിന്നിപ്പോൾ ഒരുപാട് വേദനിക്കുന്ന ഈ ഒരു മക്കൾ പഠിക്കുന്നില്ല എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തിന് ഏറ്റവും വലിയ ഒരു പരിഹാരമായിട്ട് നമുക്ക് ശംഖുപുഷ്പത്തെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. ശംഖുപുഷ്പം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ വാർദ്ധക്യവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അവരുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുവാനായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഉണങ്ങിയ ഒരു ഭാഗങ്ങളാണ്. നമുക്ക് ശംഖുപുഷ്പം നമ്മൾ ഉപയോഗിക്കുന്നത് സമൂലമാണ്, അതായത് അതിൻ്റെ ചെടി, തണ്ട്, കായ, വേര് ഒക്കെ ഉൾപ്പെടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെടി, ഔഷധ ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. എല്ലാ അങ്ങാടി മരുന്ന് കടയിലും വളരെ സുലഭമായിട്ട് കിട്ടുന്നൊരു ചെടിയാണ് ശംഖുപുഷ്പം. ഇത് ഈ ഒരു ഫോമിൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ശംഖുപുഷ്പത്തിൻ്റെ തണ്ടും ഇലയൊക്കെ കൂടിയൊരു ഭാഗമാണിത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഓർമ്മശക്തി കിട്ടുവാനോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുമായി അൾഷെമേഴ്സ് പോലെയുള്ള വാർദ്ധക്യ സഹജമായ ഓർമ്മക്കുറവുകളിൽ ഓർമ്മശക്തി കിട്ടുവാനായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലൊരു പൊടിക്കൈ പോലെ ചെയ്യാമെന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മളൊരു ഒരു പിടിയോളം ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഈ പാനിലിടുക. ഏതാണ്ട് ഒരു 20 ഗ്ലാസ് വെള്ളം നമ്മളിതിലൊഴിക്കുക. 20 ഗ്ലാസോളം വെച്ച് നമ്മളിതിനെ 1 ഗ്ലാസ്സായിട്ട് വറ്റിക്കണം. നമ്മൾ ഈ ഒരു മരുന്നാണ് നമുക്ക് കുട്ടികൾക്ക് ബുദ്ധിശക്തി ഉണ്ടാകുവാനും അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉള്ളവർക്ക് ഓർമ്മശക്തി ഉണ്ടാകുവാനൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് 1 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലൊരു 1/2 ഗ്ലാസ് കാലത്തും 1/2 ഗ്ലാസ് വൈകിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ബ്രെയിനിൽ തന്നെ പറയുകയാണ്, ബ്രെയിനിൽ ഒരു ട്യൂമർ ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ മാലിഗ്നൻ്റ് അല്ല, അതായത് ക്യാൻസറസ് അല്ലാത്തൊരു വെറും ഒരു ബിനൈൻ ട്യൂമർ എന്ന് പറയും. ബിനൈൻ ട്യൂമർ ആണെങ്കിൽ നമ്മുടെ തൊടിയിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മരുന്ന് ഉള്ളിലേക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ ഇത് അരച്ച് മൂക്കിലൊറ്റിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂമർ സൈസിനെ റെഡ്യൂസ് ചെയ്യാൻ, ബിക്കോസ് ഇതിനെ ഇങ്ങനെ ഛേദിച്ച് കളയുവാനായിട്ട്, അതായത് വലിയൊരു ട്യൂമറിൻ്റെ സൈസിനെ ചെറുതാക്കാനായിട്ടുള്ള പ്രത്യേക ശക്തി ഈ ശംഖുപുഷ്പത്തിന് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രെയിനിലൊരു ട്യൂമർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അപസ്മാരത്തെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നൊരു വലിയൊരു പ്രോപ്പർട്ടി ഈ ഭാവപ്രകാശം പോലെയുള്ള വലിയ ആയുർവേദ ഡിക്ഷണറികളിൽ പറയുന്നുണ്ട്, അപസ്മാരത്തെ ഇല്ലാതാക്കാനായിട്ട്. അതായത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഒരുപാട് പേർക്കുണ്ടതാണ് അപസ്മാരം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. ഈ ശംഖുപുഷ്പം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മൂക്കിലൊറ്റിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അപസ്മാരത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമെന്നൊരു സവിശേഷ ഗുണം ഈ ശംഖുപുഷ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സിനിമ ഗാനമുണ്ട്, ശംഖുപുഷ്പം കൊണ്ട് കണ്ണെഴുതുമ്പോൾ എന്ന് പറഞ്ഞ് അല്ലേ, ശംഖുപുഷ്പം ആ ഒരു ഗാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ശംഖുപുഷ്പം കൊണ്ട് കണ്ണെഴുതുക എന്താണ് കവി അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതൊരു ചികിത്സയാണോ അതോ ആലങ്കാരികമായിട്ട് ശംഖുപുഷ്പം കൊണ്ട് കണ്ണെഴുതുമ്പോൾ എന്ന് പറഞ്ഞതാണോ? നമുക്ക് ആ ഒരു വരിയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള ലെവലിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുക, ഈ നമുക്ക് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ കണ്ണിൽ തിമിരം വരുന്നൊരവസ്ഥയുണ്ട്, കണ്ണിലെ കഭം വന്ന് മൂടിക്കൊണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണികളുള്ളിൽ പേള് ആയ പോലെ വെളുത്ത നിറത്തിൽ തിമിരം വരുന്ന അവസ്ഥയുണ്ട്. ഇത്തരക്കാരിൽ നമുക്ക് ഈ ശംഖുപുഷ്പം അതിൻ്റെ സ്വരസം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു തുള്ളി അല്ലെങ്കിൽ കണ്ണെഴുതുക, അല്ലെങ്കിൽ ഇതിന് കൺമഷി ഉണ്ടാക്കാം, നമുക്ക് ഇതുകൊണ്ട് കൺമഷി ഉണ്ടാക്കാം നമുക്കറിയാം. ഇത് ഉണക്കി ഇതിനെ പൊടിച്ച് നമ്മളതിനെ കൺമഷിയാക്കി മാറ്റുകയാണ്, അത് കണ്ണെഴുതുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേക ശക്തിയാണ്, ഏതിനെയും ഛേദിച്ച് കളയുക. ഇനി നമ്മൾ അടുത്തൊരവയം മൂക്ക്, നമ്മുടെ മൂക്കിൻ്റെ ഉപയോഗത്തിലെ മൂക്കിലെങ്ങനെയാണ് നമുക്ക് ശംഖുപുഷ്പത്തെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക?
ഈ ശംഖുപുഷ്പം നമുക്ക് മൂക്കിൽ ദശ വളരുന്ന അസുഖമുള്ള ഒരുപാട് പേരുണ്ട്. ഇത് ഒരു പരിധിവരെ കഫം തലയിൽ ഒരുപാട് നിറയുന്നതുകൊണ്ടാണ്. ഈ ശംഖുപുഷ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒത്തിരി തീക്ഷ്ണ സ്വഭാവമുള്ള ഒരു ചെടിയാണ്. ഈ തീക്ഷ്ണ സ്വഭാവമുള്ള ഈ ശംഖുപുഷ്പം നമ്മൾ ഒറ്റിച്ച് അതിൻ്റെ സ്വരസം നീര് മൂക്കിലൊറ്റിക്കുകയാണ്, രണ്ടോ തുള്ളി മൂക്കിലൊറ്റിക്കുകയാണെങ്കിൽ തലയിൽ നിന്ന് ഒരുപാട് കഫം വരികയും ഈ സൈനസുകൾ അല്ലെങ്കിൽ സൈനസുകളുടെ കഫം മാറുന്നു, അല്ലെങ്കിൽ മൂക്കിൽ വീർത്തിരിക്കുന്ന ദശയെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ അവയവങ്ങളിലേക്കും വന്നു കഴിഞ്ഞാൽ ഈ ശംഖുപുഷ്പത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രയോഗങ്ങൾ നമുക്ക് തൊണ്ടയിലേക്ക് വന്നാൽ തൊണ്ടയിൽ ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ശംഖുപുഷ്പത്തിൻ്റെ അരച്ചുകൊണ്ട് അതിനൊരു രോപണ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ അരച്ച് തൊണ്ടയിലൊക്കെ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു രോപണ ശക്തി കൊണ്ട് നമുക്ക് കൃമിഹരം എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയും നമുക്ക് ഈ ശംഖുപുഷ്പത്തിന് ആചാര്യമാർ കൊടുത്തിട്ടുണ്ട്. കൃമിഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുമാതിരി നമ്മുടെ വൈറസും ബാക്ടീരിയാസും എല്ലാം കൃമി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പോൾ ഈ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഇതിൻ്റെ എല്ലൊക്കെ അരച്ച് നമ്മൾ പുരട്ട് പുരട്ടുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. തുടർന്ന് ലങ്സിലേക്ക് വരികയാണെങ്കിൽ ഒത്തിരി പറയും ശ്വാസഗ്നം എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി, ശ്വാസമുട്ടലിനെ മാറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫം നിറഞ്ഞിരിക്കുന്ന ലങ്സിലെ ഈ എന്ന് പറഞ്ഞു കഫത്തെ ഇല്ലാതാക്കുന്നൊരു പ്രോപ്പർട്ടി ദൈവം ശംഖുപുഷ്പത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ശംഖുപുഷ്പം ഉപയോഗിച്ചുകൊണ്ട് മരുന്ന് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കഫത്തെ ലങ്സിലത്തെ കഫം എവിടെയാണ് രോഗമുള്ളെങ്കിൽ അവിടുത്തെ രോഗാവസ്ഥ നമ്മൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ലങ്സിൽ കഫം നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ ശംഖുപുഷ്പം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കഫത്തെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നു. ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് എരിച്ചിലുള്ളൊരു തരം എരിച്ചിൽ സ്വഭാവമുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഈ എരിച്ചിലുള്ള സ്വഭാവമുള്ള ഒരാൾ വൈറൽ അസിഡിറ്റിയോ അൾസറോ ഉള്ളവർക്ക് അത് കഴിക്കാനായിട്ട് പാടുള്ളതല്ല. അതേസമയം വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ട്, ഇതിനൊരു സര സ്വഭാവം എന്ന് പറയും. സരത്വം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ദൈവം ശംഖുപുഷ്പത്തിന്, അതായത് സരത്വം എന്ന് പറഞ്ഞാൽ അതിസാരം, സരം എന്ന് പറഞ്ഞാൽ അതിസരിച്ച് പോവുക, അതിസരിച്ച് അത് വയറിളകി പോവുക. അപ്പോൾ കോൺസ്റ്റിപേഷൻ ഉള്ളവർക്ക് വയറ്റിൽ നിന്നും ശോധന കിട്ടാതിരിക്കുമ്പോൾ ഈ ശംഖുപുഷ്പം നമ്മൾ കഴിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപേഷൻ മാറാനായിട്ട് സഹായിക്കുമെന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ദൈവം ഈ ശംഖുപുഷ്പത്തിന് കൊടുത്തിട്ടുണ്ട്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ പൂവും ഇലയും ഒക്കെ ഒരു ചേർത്ത് പേസ്റ്റാക്കി മുഖത്ത് പറ്റുന്നത് കാന്തിയെ പ്രദാനം ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു പ്രോപ്പർട്ടി ദൈവം ശംഖുപുഷ്പത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗർഭാശയ രോഗങ്ങളിൽ, ഗർഭാശയ ഈ സ്രാവം അല്ലെങ്കിൽ അമിത രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ശംഖുപുഷ്പം സമൂലം, ശംഖുപുഷ്പം നമ്മളെപ്പോഴും ഉപയോഗിക്കാം, നമുക്ക് പൂവും കായും തണ്ടും ഒക്കെ കൂടി അരച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കുക. ഇത് സമൂലമായിട്ട് നമ്മൾ ഗർഭാശയ രോഗങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അമിതമായ രക്തസ്രാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് നമുക്ക് വളരെയധികം റിസൾട്ട് തരുന്നതാണ്. ഇതുപോലെ അനേകം ഗുണങ്ങൾ ദൈവം ശംഖുപുഷ്പത്തിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രയോഗങ്ങൾ എങ്ങനെ നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നമുക്കിനി കാണാം. ശംഖുപുഷ്പം വെച്ചുകൊണ്ട് ഒരു ഹെർബൽ ടീ അഥവാ ഒരു ബ്ലൂ ടീ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇത് വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ള അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുമെന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുള്ള ഒരു ടീയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്കതിലേക്ക് ആദ്യം ആവശ്യമായിട്ട് വരുന്ന ആദ്യം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കാം. എന്നിട്ട് ഈ വെള്ളം ഈ പാനിലേക്ക് ഒഴിച്ചുകൊണ്ട് ഒരു മൂന്നോ നാലോ ശംഖുപുഷ്പത്തിൻ്റെ ഈ ഇതളുകൾ അതിൽ ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നല്ല നിറമുള്ള ബ്ലൂ കളറിലുള്ള ഒരു ടീ നമുക്ക് ലഭ്യമാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതൊരു ഏകദേശം ഒരു 3 മിനിറ്റോളമാണ് തിളപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഈ പുഷ്പങ്ങൾ ഇട്ട് വെച്ചുകൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഉപയോഗിച്ചാലും നമുക്ക് ഈ ഒരു ഔഷധ ഗുണം നമുക്കിതിലേക്ക് കിട്ടുന്നതാണ്. നല്ലൊരു ബ്ലൂ ടീ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് തേനോ ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ലൊരു സിറപ്പ് ബേസിലൊക്കെ ആക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ ഫ്രിഡ്ജിൽ ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അവർക്ക് കൊടുക്കാം. നല്ലൊരു ഹെർബൽ ഡ്രിങ്ക്, അല്ലെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിശക്തിയെ ഉണർത്തുന്ന നമുക്കൊരു ഹെർബൽ ഡ്രിങ്ക് നമുക്ക് ആയിട്ട് അതിനെ ഉപയോഗിക്കാവുന്നതാണ്.